ഹൈ ഫ്രണ്ട്സ്, വിഷുവിൻ്റെ എല്ലാവർക്കും ഫുട്ബോൾ ലെമിറ്റിലേക്ക് സ്വാഗതം. രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒഡീഷ എഫ് സിയിലേക്ക് തിരിച്ചെത്തുകയാണ് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ജോസഫ് ഗംബാവ്. രണ്ട് വർഷങ്ങൾ മാത്രം ഐ എസ് എൽ ഉണ്ടായിരുന്നെങ്കിലും പ്ലേ ഓഫിൽ ഇതുവരെ താൻ കളിപ്പിച്ച ക്ലബുകളൊന്നും കളിച്ചിട്ടില്ലെങ്കിലും ഒരു നല്ല പേര് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൊരു പരിശീലകനാണ് അദ്ദേഹം. അദ്ദേഹം ആദ്യം 2018 ഡൽഹി ഡൈനാമോസിൻ്റെ പരിശീലകനായിട്ടാണ് എത്തുന്നത്. ആദ്യ സീസൺ അത്ര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു 9th ഡൽഹി ഫിനിഷ് ചെയ്തു. പക്ഷേ സെക്കൻഡ് പ്ലേസിലേക്ക് വരുമ്പോൾ ആ സീസൺ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ. അപ്പം ആ ഒരു സമയത്ത് നല്ല പെർഫോമൻസ് നടത്തിയത് വഴിയാണ് ഇപ്പം ഡൽഹി ഡൈനാമോസ് മാനേജ്മെൻറ്റ് ഇപ്പം ഒഡീഷയിലേക്ക് ചേക്കേറിയപ്പോഴും ഈ ഒരു കോച്ചിനെ നിലനിർത്താൻ തീരുമാനിക്കുന്നത്. എന്നാൽ ആ ഒരു കാര്യം തെറ്റിയില്ല. ഒഡീഷ എഫ് സിയിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. പ്ലേ ഓഫിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാന മത്സരങ്ങളിലെ ചില കാര്യങ്ങൾ മാത്രമാണ് പിന്നോട്ട് വലിച്ച് 6th ഈ ഒരു ക്ലബിനെ ഫിനിഷ് ചെയ്യിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവുകയായിരുന്നു. ഒരു എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗെയിം സ്റ്റൈലും ഉണ്ടൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഒഡീഷ എഫ് സിയുടെ മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് കൂടി പ്രിയപ്പെട്ടിട്ടുള്ളൊരു പരിശീലകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് കരിയറൊക്കെ തുടങ്ങുന്നത് തന്നെ ഇപ്പം ഒരു സ്പാനിഷ് കോച്ചാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എസ്പാനിയോൾ, ബാഴ്സലോണ തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകളുടെ ഒരു യൂത്ത് ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഏഷ്യയിലേക്ക് വരുമായിരുന്നു. 2009 മുതൽ അദ്ദേഹം കിച്ചി എന്ന് പറയുന്ന ഹോങ്കോങ് ക്ലബ്ബിൽ പരിശീലിപ്പിച്ചു. 2 ലീഗ് ടൈറ്റിൽസ് അടക്കം 5 ട്രോഫീസ് അവർക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ സാധിച്ചു. പിന്നീട് എ ലീഗിലെ വ്യത്യസ്ത ക്ലബ്ബുകളിൽ പരിശീലനമായിട്ടിരുന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു ഡൊമസ്റ്റിക് കിരീടമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ദെൻ അദ്ദേഹം ഓസ്ട്രേലിയയുടെ സീനിയർ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഓസ്ട്രേലിയൻ അണ്ടർ 23 ടീമിൻ്റെ ഒരു മുഖ്യ പരിശീലകനായിട്ടും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ സിഡ്നി വാണ്ടേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം 2018 ഡൽഹി ഡൈനാമോസിലേക്ക് എത്തുന്നത്. ക്യൂൻസ്ബോറോ എന്ന് പറയുന്ന യു എസ് എൽ ക്ലബ്ബ്, ആ ഒരു ക്ലബിൻ്റെ ഒരു വ്യത്യസ്ത റോളുകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. മാനേജറായും അഡ്വൈസറായും സ്പോർട്ടിംഗ് ഡയറക്ടറായും ഒക്കെ ഡേവിഡ് വിയയുടെ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബാണ് യു എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യു എസ് എൽ ക്ലബ്ബാണിത്, എം എൽ എസിന് താഴെയുള്ള ടയറാണ്. അപ്പം അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം ഉണ്ടായിരുന്നത്. എനിവേ, അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഒഡീഷ എഫ് സി ആരാധകർ എന്താണെങ്കിലും ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഞാനൊരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിലും ഹാപ്പിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ യങ്സ്റ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ ഒരു മികവ്, ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു കഴിവ്, അതൊക്കെ കൊണ്ട് തന്നെ. സോ ദാറ്റ്സ് ഇറ്റ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കോമ്പസ് ലൈപ്പോഴത്തെ ഒരു വിഷമം ലൈക്ക് ചാൻ സബ്സ്ക്രൈബ് എത്രപ്പോഴും സബ്സ്ക്രൈബ് കഴിയും. ഞാൻ സെനിങ് എഫ്.